കെകെആർ കളി ജയിച്ചു കഴിയുമ്പോൾ വീഡിയോ ഒന്നും ഇല്ലാത്തത് എന്താണ്? ഫൈനൽ ജയിച്ചിട്ടും വീഡിയോ വരാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി വളരെ സിമ്പിളാണ്. കെകെആർ കളി ജയിച്ചു കഴിയുമ്പോൾ എല്ലാ ഗ്രൂപ്പുകളിലും കയറി എല്ലാത്തിനും മെഴുകി അണ്ണാക്കളോട് ഓരോ ബോംബ് ഇട്ട് കൊടുത്തിട്ടാണ് വരുന്നത്. ഇന്ന് ഫൈനൽ കൂടി ജയിച്ചപ്പം വളരെ സന്തോഷമായിരുന്നു. ഒരുപാട് ബോംബുകൾ ഒരുപാട് പേരുടെ നെഞ്ചത്ത് സകല ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലും കയറി നിരങ്ങി കൊടുക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് കെകെആർ ഇത്തവണ കപ്പ് തൂക്കി എന്നുള്ള ചോദ്യത്തിനുള്ള ഒരേ ഒരു ഉത്തരം, ദ ഡിഫറൻസ്, ദ മാൻ ഗൗതം ഗംഭീർ. ഗൗതം ഗംഭീർ എന്നൊരൊറ്റ മനുഷ്യൻ തന്നെയാണ് കെകെആറിന്റെ പ്രകടനത്തിനെ ഇത്രമാത്രം മാറ്റിയത്. കഴിഞ്ഞ സീസണിൽ തകർന്നടിഞ്ഞ കെകെആറിൽ നിന്നും ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ കെകെആറിലെ പ്രധാനപ്പെട്ട മാറ്റം ഗൗതം ഗംഭീർ എന്ന മനുഷ്യൻ തന്നെയാണ്. ഗംഭീർ തിരിച്ചു വന്നതോടുകൂടി കെകെആർ സട കുടഞ്ഞെഴുന്നേറ്റു എന്ന് തന്നെ പറയാം. ഗംഭീർ ഇല്ലാത്തപ്പം പണ്ട് കൊൽക്കത്തയിലെ തെരുവുകളിലെ വെറും വഴിപോക്കന്മാർ മാത്രമാണ്, രാത്രിഞ്ചരായിട്ടുള്ള വഴിപോക്കന്മാർ എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ലായിരുന്നു കെകെആർ നൈറ്റ് റൈഡേഴ്സ് എന്ന വാക്കിന്റെ അർത്ഥം. പക്ഷേ ഗൗതം ഗംഭീർ വന്നു കഴിഞ്ഞാൽ അത് രക്തദാഹികളായിട്ടുള്ള രാത്രിഞ്ചരന്മാരാവും. ഗംഭീർ ഇല്ലാത്ത നൈറ്റ് റൈഡേഴ്സ് വെറും രാത്രിയിലെ വഴിപോക്കന്മാരും, ഗംഭീർ വന്നാൽ അത് ഡൈനാമിക് രക്തദാഹികളായിട്ടുള്ള രാത്രിഞ്ചരന്മാരുമായി മാറും. അത് സത്യമാണ്. സുനിൽ നാരായൺ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ അപ്രോച്ച് മാറി. വെങ്കടേഷ് അയ്യരുടെ ആത്മവിശ്വാസം പതിന്മടങ്ങ് ഉയർന്നു. ഇതിന്റെ എല്ലാം കാരണം ഗൗതം ഗംഭീർ തന്നെയാണെന്ന് എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് രണ്ട് തവണ ബ്ലാങ്ക് ചെക്ക് നൽകി എല്ലാ കണ്ടീഷനും ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞ് ഷാരൂഖ് ഖാൻ ഗംഭീറിനെ തിരികെ കോക്കിയാറിന്റെ മണ്ണിലേക്ക് കൊണ്ടുവന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കാം. ഒരുത്തനെ പണിയുമെന്ന് പറഞ്ഞ് പണിഞ്ഞിറക്കാൻ ഗംഭീറിനോളം കഴിവുള്ളവൻ വേറെ ഒരുത്തനും ഇല്ല. അത് ധോണി ആയാലും കോഹ്ലി ആയാലും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഗംഭീറിന്റെ രോമത്തിൽ പോലും തൊട്ടു നോവിക്കാൻ ഒരുത്തനും കഴിയില്ല, നുള്ളി നോവിക്കാൻ ഒരുത്തനും കഴിയില്ല. അതുവരെ മഹേന്ദ്ര സിംഗ് ധോണി ദ ഗ്രേറ്റ് ഫിനിഷർ ആയിരുന്നു. കൂൾ ഹെഡഡ് ബിഗ് ഹിറ്റർ, ഗ്രേറ്റ് എക്സ്പ്ലോസീവ് ഫിനിഷർ തലയെ ഒറ്റ രാത്രി കൊണ്ട്, ഒരൊറ്റ സീസൺ കൊണ്ട് പങ്കായം പിങ്കിയാക്കി മാറ്റാൻ ഗംഭീറിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേര് വേറെ ലെവലാണ്. ക്ലോസിംഗ് ഫീൽഡ് ഒരുക്കി നിർത്തി മഹേന്ദ്ര സിംഗ് ധോണി എന്ന ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ബിഗ് ഹിറ്റർമാരിൽ ഒരാളെ ക്ലോസിംഗ് ഫീൽഡ് ഒരുക്കി നിർത്തി ടെസ്റ്റ് ക്രിക്കറ്റുകളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലുള്ള ഫീൽഡ് ഒരുക്കി വറപ്പിച്ച് നിർത്തി മെഴുകിച്ച് നൃത്തം ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തുഴയിച്ച തുഴക്കാരന്റെ പേര് ഗൗതം ഗംഭീർ എന്നാണ്. അത് മാത്രമല്ല, കെകെആറിനെ ലോ സ്കോറിന് ഓൾ ഔട്ട് ആക്കിയിട്ട് ആർത്തട്ടഹസിച്ച് വായ വിരലിലേക്കിട്ട് അർമാദിച്ച വിരാട് കോഹ്ലി എന്ന കിങ് കോഹ്ലിയുടെ കോഹ്ലിപ്പടയെ ഒറ്റ രാത്രി കൊണ്ട് കിങ് കോഹ്ലിയെ കിങ്ങിണി കോഹ്ലിയാക്കി മാറ്റിയതും ഗംഭീർ തന്നെയാണ്. 49 RCB ഓൾ ഔട്ട് ആക്കിയപ്പം ഗംഭീറിനെ എന്തിനു വായില് വിരലിട്ട് പുച്ഛിച്ചു എന്ന് കോഹ്ലി 1000 വട്ടം പശ്ചാത്താപത്തോടെ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അതേ ജനസിൽ പെട്ടവനാണ്, അതേ ബ്രീഡിൽ പെട്ടവനാണ് അവൻ. ഇവിടെ വന്നത് ചരിത്രം തിരുത്താൻ തന്നെയാണ്. ക്യാപ്റ്റനായിട്ട് നേടിയ കിരീടം മെന്ററായിട്ടും ഇങ്ങ് നേടിയിട്ടുണ്ട്. ഏതായാലും ഇന്നത്തെ ദിവസം വളരെയധികം സന്തോഷമുണ്ട്. ഗംഭീറിന്റെ ഫോട്ടോ എടുത്തു കൊണ്ട് വെച്ച് എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുറേ അവന്മാരെ എന്നെ ട്രോളാൻ തയ്യാറായി തന്നെയാണ്. എല്ലാ എണ്ണത്തിനും ഇനി അണ്ണാക്കളേക്ക് ആ ട്രോളുകളൊക്കെ തിരികെ വച്ച് കുറച്ച് വെള്ളം കൂടെ കുടിച്ചിട്ട് കടന്നുറങ്ങാം. അല്ലാതെ ഗംഭീറിന്റെ രോമത്തിൽ തൊടാൻ ഒരുത്തനും വളർന്നിട്ടില്ല. കെകെആർ കഴിഞ്ഞ സീസണിൽ ഇതേ സ്കോഡുമായിട്ട് ഈ മാറ്റം വരുത്തിയെങ്കിൽ ഗംഭീർ വേറെ ലെവലാണ്. പിന്നെ 24 കോടിയുടെ ചെണ്ടയെ ഗംഭീർ എന്തിനു നിർബന്ധിച്ച് വാങ്ങിച്ചു എന്ന് കഴിഞ്ഞാൽ ബിഗ് മാച്ചസിൽ ചെണ്ടയെ തീപ്പൊരിയാക്കി മാറ്റാൻ ഗംഭീറിന് അറിയാം. അതെണ്ണം ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടും വെടിപ്പായിട്ടും അഴകായിട്ടും കെകെആറിന്റെ 3-ാമത്തെ കിരീടം ഗംഭീർ നേടുമ്പോൾ ഓർക്കണം, ഗംഭീർ ഇല്ലാത്ത കെകെആർ കൊൽക്കത്തയിലെ രാത്രിയിലെ വഴിയാത്രക്കാരൻ മാത്രമായിരിക്കും. പക്ഷേ ഗംഭീർ വന്നാൽ രാത്രികളിലെ രക്തദാഹികളായിട്ടുള്ള രാത്രിഞ്ചന്മാരാകും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. സോ ബിവെയർ ഓഫ് ദിസ് മാൻ ഗൗതം.